Now, in this video, we will see the Atwood's machine. Atwood's machine, it will have a pulley, a fixed pulley, and there will be two masses attached to it. So, here we have the pulley mass MP and it has a radius of R. The axle is the radius and R, and it is attached with two masses M1 and M2. M1 is more massive than M2. M1 is the mass of M2. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇത് നോക്കാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതായത് ഈ M2 ഈസ് മൂവിങ് അപ്വേർഡ് ആൻഡ് M1 ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, സോ അവർ എയിം ഇസ് ഹിയർ യു ഹാവ് ടു ഫൈൻഡ് ദ ആക്സലേഷൻ എ ഫോർ ദി അറേഞ്ച്മെൻറ്റ്. സോ ഇവിടെ ആൻഡ് യു ഹാവ് ടു കൺസിഡർ ദി എഫക്റ്റ് ഓഫ് ദി പുള്ളി. ദി എഫക്റ്റ് ഓഫ് ദി പുള്ളി ഈസ് ടു ബി ഇൻക്ലൂഡഡ്. അപ്പോൾ എഫക്റ്റ് ഓഫ് ദി പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എഫക്റ്റ്, ഇതിൽ പുള്ളി എങ്ങനെയാണ് ഇതിൻ്റെ ആക്സലേഷനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ സിസ്റ്റത്തിന് യു ആർ ഗോയിങ് ടു എന്താണ് റൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളിതിനെ ഇതിനെ നമ്മൾ ഒരു പോയിൻറ്റ് മാസസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് മാറ്റി വരയ്ക്കാൻ പോവാണ്. സോ യു ഹാവ് മാസസ് M1, M2 ആൻഡ് ദ മാസ് ഓഫ് ദി പുള്ളി MP. സോ ഫസ്റ്റ് മാസ് ഓഫ് M1-ൻ്റെ നമ്മൾ വരയ്ക്കുകയാണ്, ഡയഗ്രാം വരയ്ക്കുകയാണ്. സോ M1 ഇസ് എ പോയിൻറ്റ് മാസ്. M1 എന്ന് ആക്ട് ചെയ്യുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെയ്റ്റ് W1, ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച് വിത്ത് എ ത്രെഡ്. സോ ദർ ബി എ നോർമൽ ടെൻഷൻ. അപ്പോൾ ടെൻഷൻ T1 ആയിട്ട് എടുക്കും. ഈ ടെൻഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ടെൻഷൻ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇതിനെ ഇവിടെ താഴേക്ക് ഇതിൻ്റെ വെയ്റ്റ് ആക്ട് ചെയ്യുമ്പോൾ അതിനെ ഇവിടെ പിടിച്ച് നിർത്തുന്നതാണ് ഈ നൂല്, അല്ലേ? അപ്പോൾ ആ നൂലിലൂടെ ഇതിനെ മേലേക്കാണ് ഇതിൻ്റെ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ M2-ൻ്റെ കേസിലും M2 ഹാവിങ് ആക്സലറേഷൻ എ, ഇതിൻ്റെ വെയ്റ്റ് W2 ആണ്. സിമിലർലി ദർ ബി ടെൻഷൻ T2 വിച്ച് ഈസ് ആക്ടിങ് അപ്. അപ്പോൾ ഇതാണ് M1-ൻ്റെ M2-ൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ ഈ M1-ൻ്റെ M2-ൻ്റെയും നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻസ് എഴുതാം. ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ സിമ്പിളായിട്ടൊരു മെത്തേഡ് പറയാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് പോസിറ്റീവ് ഇതിൻ്റെ ഈ M1 എന്ന് പറയുന്ന സാധനം, M1 ഉള്ള മാസ് ഇറ്റ് ഈസ് മൂവിങ് ഡൗൺ, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ താഴേക്കുള്ള വെയ്റ്റ് അല്ലെങ്കിൽ താഴേക്കുള്ള ഫോഴ്സ് വിൽ ബി മോർ ദാൻ T1, അല്ലേ? ഈ W2 ഗ്രേറ്റർ ദാൻ T1 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മാസ് താഴേക്ക് മൂവ് ചെയ്യുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ ആസ് W1-T1 ഇസ് ഈക്വൽ ടു M1A. ഓക്കെ, അതേപോലെ ഇവിടെ ഈ M2-ൻ്റെ കേസിൽ ദ മാസ് ഇസ് മൂവിങ് അപ്വേർഡ്, ദാറ്റ് മീൻസ് T2 ഇസ് ഗ്രേറ്റർ ദാൻ W2. സോ യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ആസ് T2-W2 ഇസ് ഈക്വൽ ടു M2A. ഈ രണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻസ് ആണ് നമുക്ക് രണ്ട് മാസത്തിനും വരിക. M1 ആൻഡ് M2 വിൽ ഗെറ്റ് ദീസ് ടു ഇക്വേഷൻസ്. ക്ലിയർ? നൗ വി വിൽ സീ ദ മോഷൻ ഓഫ് ദി പുള്ളി. സോ പുള്ളിയുടെ നമുക്കിവിടെ അറിയാം, പുള്ളി ട്രാൻസ്ലേഷൻ മോഷൻ അല്ല, പുള്ളിയുടെ എന്താ ഉണ്ടാവുന്നത് റൊട്ടേഷൻ മോഷനാണ്. ആൻഡ് ദി ആംഗുലർ ആക്സലറേഷൻ ഈസ് ആൽഫ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് കേസിൽ M1A എന്ന് പറഞ്ഞാൽ ലീനിയർ ഫോഴ്സ് ആണ്, ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് മാസിൻ്റെ ആക്സലറേഷൻ. ഇവിടെ നമുക്ക് റൊട്ടേഷൻ മോഷൻ ആയതുകൊണ്ട് യു ഹാവ് ടു റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സ് യു ഹാവ് ടു റൈറ്റ് ടോർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലത് പറഞ്ഞു. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയും. സോ ഇത് പെർപെൻഡിക്കുലർ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പുള്ളി എടുക്കുകയാണെങ്കിൽ, നമ്മളതിനെ ഈ ഡയഗ്രത്തിനെ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ടോട്ടൽ മാസ് യു ഇവിടെ നമ്മളിവിടെ ചെയ്തപോലെ പോയിൻ്റ് മാസ് ഇറ്റ് ഈസ് ഇറ്റ് സെൻറ്റർ എന്ന് എഴുതി. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് WP ആണ്, MP ആണ് ഇതിൻ്റെ മാസ്. ആൻഡ് ദ കറസ്പോണ്ടിങ് വെയ്റ്റ് ഈസ് WP. പിന്നെ ഇതൊരു ഫിക്സ്ഡ് സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി എ സോ ദർ വിൽ ബി എ നോർമൽ റിയാക്ഷൻ. ഇവിടെ ഇതിനെ ഇവിടെ നിർത്തുന്ന ഫോഴ്സ് ഉണ്ടാവും മേലോട്ടേക്ക്, അല്ലേ? ഇതിനെ ഇവിടെ അറ്റാച്ച് ചെയ്ത് സ്റ്റേബിളായി നിൽക്കുമല്ലേ. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിന് നിർത്തുന്ന ഫോഴ്സ് N എന്ന് പറയുന്നത് ഇത് ഈ പോയിന്റിന് നോർമലായിട്ട് ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, രണ്ട് മാസം ഉണ്ട് M1 ആൻഡ് M2. ആ രണ്ട് മാസം ഇവിടെ ഫോഴ്സ് അപ് ഉണ്ടാവും ആ രണ്ട് മാസത്തിനെ കൊണ്ടും. ആ ഫോഴ്സ് നടന്നത് ഇതിലുണ്ടാകുന്ന ഈ ത്രെഡിലുണ്ടാകുന്ന ടെൻഷൻ ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഡയറക്ഷൻ ഉണ്ടാവാം. സോ ദ ഫോഴ്സ് അറ്റ് ദിസ് പോയിൻറ്റ് ഡ്യൂ ടു M2 ഇസ് T2 വിച്ച് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്, ആൻഡ് അറ്റ് ദിസ് പോയിൻറ്റ് T1 വിച്ച് ഇസ് ആക്ടിങ് ദിസ് പോയിൻറ്റ് ദ ഫോ ബിക്കോസ് ഓഫ് മാസ് M1 ഇറ്റ് വിൽ ബി T1
which is acting downward. Okay. Now we have to find the torque. Torque kaanengile force into perpendicular distance aanu allengil r cross f aanu. So aadhyam namukku ee point il illa nokka ee point il due to the mass m1 ne kondu undana force t1 aayittu edukkana നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ എടുക്കുക? ടോർക്കിൻ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. യു ഹാവ് ടു പ്ലേസ് യുവർ റൈറ്റ് ഹാൻഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ആർ ആൻഡ് യു ഹാവ് ടു കേൾ യുവർ ഫിംഗർ അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ദാറ്റ് ഇസ് ഹിയർ ഇറ്റ് ഇസ് ടി വൺ. ദെൻ യു ക്യാൻ സീ ദാറ്റ് യുവർ തംബ് ഈസ് പോയിൻറ്റിംഗ് ഔട്ട് ഓഫ് ദി ദിസ് പ്ലെയിൻ. ഈ പ്ലെയിനിൻ്റെ ഔട്ടായിട്ട് പുറമേക്ക് ആയിട്ടേക്കാണ് തംബ് പോയിൻറ്റ് ചെയ്യുന്നത്. സോ ടോർക്ക് ഈസ് ഔട്ട് ഓഫ് ദി പേജ് അല്ലേ, ഈ പേജിൻ്റെ പ്ലെയിനിന് ഔട്ട് ഓഫ് ആയിട്ട് പുറത്തേക്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിന് ഈ പുറമേക്കുള്ള ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. സോ ജസ് യു ക്യാൻ റൈറ്റ് ടോർക്ക് ഹിയർ, ദിസ് പോയിൻറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു ടി വൺ ആർ എന്നുണ്ടാവും, പ്ലസ് ടി വൺ ആർ എന്നുണ്ടാവും. അതേപോലെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നോക്കുക, യു ഹാവ് ടു കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ ആൻഡ് കേൾ യുവർ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ടു. ദെൻ യു ക്യാൻ സീ ദാറ്റ് ദ തംബ് ഈസ് പോയിൻറ്റിംഗ് ഇൻ ടു ദി പേജ്, ഇൻ ടു ദി പേജ് ആയിട്ട് കാണാം. സോ ഇറ്റ് വിൽ ബി ഈ ഡയറക്ഷൻ ഇവിടെ എടുത്തിരിക്കുന്ന കിട്ടിയ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അതിന് നമുക്ക് മൈനസ് ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ടി ടു ആർ. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ദ എഫക്റ്റീവ് ടോർക്ക് ഇസ് ഈക്വൽ ടു ടി വൺ ആർ മൈനസ് ടി ടു ആർ വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ എന്ന് എടുക്കാം. ഐ ഇൻറ്റു ആൽഫ നമുക്കറിയാം, എം ഇൻറ്റു എ എന്നതിന് പകരം ഇവിടെ ടോർക്കാകുമ്പോൾ ഐ ഇൻറ്റു ആൽഫ എന്നാണ് എഴുതേണ്ടത്, ബിക്കോസ് ഇറ്റ് ഇസ് എ റൊട്ടേഷൻ മോഷൻ. ഓക്കെ, ഇനി വേറൊരു ഇക്വേഷൻ ഓഫ് മോഷനും കൂടി എന്താണ് നമുക്ക് പറയാം. ഇവിടെ ഇത് സിസ്റ്റം ഇവിടെ അറ്റാച്ച്ഡ് ആണ്, അത് സ്റ്റേബിളായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഈ ഇവിടേക്കുള്ള ഫോഴ്സ്, ഈ ഫോഴ്സ് ദിസ് ഫോഴ്സ് ഇസ് ബാലൻസിങ് ദ ടോട്ടൽ വെയ്റ്റ് അല്ലേ, ഈ വെയ്റ്റ് എല്ലാം താഴേക്കല്ലേ ഉള്ളത്. സോ എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, വെയ്റ്റ് താഴേക്കുള്ള ഫോഴ്സസ് ഡബ്ല്യു ടി വൺ ഉണ്ട്, ഡബ്ല്യു പി ഉണ്ട്, ഇവിടെ ടി ടു ഉണ്ട്. സോ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ടി വൺ മൈനസ് ടി ടു മൈനസ് ഡബ്ല്യു പി ഉണ്ട്. ഓക്കെ, എൻ എൻ മൈനസ് ടി വൺ മൈനസ് ടി ടു മൈനസ് ഡബ്ല്യു പി ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതൊക്കെ ഇത്രയെണ്ണമാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ ഓഫ് മോഷൻ യു ഹാവ് ടു ഫൈൻഡ് ദ ആക്സലറേഷൻ എ. അപ്പോൾ ആക്സലേഷൻ കാണാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനും കൂടെ. സോ വാട്ട് യു വിൽ ഗെറ്റ്, ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു മൈനസ് ടി വൺ പ്ലസ് ടി ടു എന്ന് വരും. മൈനസ് ടി വൺ പ്ലസ് ടി ടുവിനെ നമുക്ക് മൈനസ് ഓഫ് ടി വൺ മൈനസ് ടി ടു എന്ന് എഴുതാം. ഇവിടെ എം വൺ പ്ലസ് എം ടു ഇൻറ്റു എ എന്ന് വരും. So this you will get this equation, w1 minus w2 minus of t1 minus t2, that is minus t1 plus t2, equal to m1 plus m2 into a n. ini namukku ee t1 minus t2 ne namukku replace cheyam, ee equation use cheyam. t1 minus t2 into r is equal to I alpha nanu. So t1 minus t2 is I alpha divided by r nu eduka. Okay, ഇനി ഐ ആൽഫ ഡിവൈഡ് ബൈ ആറിൽ ആൽഫയ്ക്ക് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ പറ്റും. നമുക്കറിയാം വെലോസിറ്റി ഓഫ് ദി വീൽ വി ഈക്വൽ ടു ഒമേഗ ആർ ആണ്. ഒമേഗയാണ് ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി എങ്കിൽ ലീനിയർ വെലോസിറ്റി വി ഈക്വൽ ടു ഒമേഗ ആർ ആണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. ഈക്വൽ ടി ഒമേഗ ബൈ ഡി ടി ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി ആർ, റേഡിയസ് ആണ് അതിൻ്റെ. സോ ഇതിൽ നമുക്ക് എന്ത് കിട്ടും, ഡി വി ബൈ ഡി ടി ഇസ് എ അല്ലേ, ലീനിയർ ആക്സലറേഷൻ. ഡി ഒമേഗ ബൈ ഡി ടി ഇസ് ആംഗുലർ ആക്സലറേഷൻ ആൽഫ ഇൻറ്റു ആർ നേട്ടം. സോ ഇവിടെ നമുക്ക് ആൽഫയ്ക്ക് പകരം എ ബൈ ആർ നേട്ടം. സോ ദിസ് ഹിയർ യു ക്യാൻ റീപ്ലേസ് ആൽഫ ബൈ എ ബൈ ആർ, ദാറ്റ് ഇസ് ഇത് ടി വൺ മൈനസ് ടി ടു ഇസ് ഈക്വൽ ടു ഐ എ ബൈ ആർ സ്ക്വയർ നേട്ടം. ഓക്കെ, ഇനി ഇവിടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു മൈനസ് ഐ എ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം വൺ പ്ലസ് എം ടു ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം കേട്ടോ, ദാറ്റ് ഈസ് എം വൺ മൈനസ് എം ടു ഇസ് ഈക്വൽ ടു എം വൺ പ്ലസ് എം ടു പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ രണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയാണ്, നിങ്ങളത് ചെയ്യണം, ഞാൻ പറഞ്ഞു തരുള്ളൂ, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഐ ബൈ ഇപ്പം നമുക്ക് കിട്ടി ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ഇസ് ഈക്വൽ ടു എം വൺ പ്ലസ് എം ടു പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ, അതെല്ലാം ബ്രാക്കറ്റിൽ ഒന്നിച്ചിട്ടിട്ട് ഇൻറ്റു എ. അതായത് ഈ ഇവിടുത്തെ എ നമുക്കിവിടെ കോമൺ ആയിട്ട് പുറമേക്ക് എടുക്കാം. ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പിന്നെ ഈ വെയ്റ്റിനും. അപ്പോൾ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഐ എന്ന് പറയുന്നത് എന്താണ്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നാൽ നമുക്ക് പുള്ളിയിലൊരു ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്കറിയാം
ഇറ്റ് ഈസ് എം ആർ സ്ക്വയർ ബൈ ടു അല്ലേ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ ഹിയർ ഇറ്റ് ഈസ് ഐ ഈക്വൽ ടു എം പി മാസ് ഓഫ് ദി പുള്ളി ഇൻ ടു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം പി ആർ സ്ക്വയർ ബൈ ടു എന്ന് എഴുതാം. ഓക്കെ, വേറെ സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടത് ഈ ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടുവും. ഡബ്ല്യു വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് എം വൺ ഇൻറ്റു ജി ആയിരിക്കും. മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത്. സോ ഡബ്ല്യു വൺ ഇസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു ജി, ഡബ്ല്യു ടു എന്ന് പറയുന്നത് എം ടു ഇൻറ്റു ജി ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം വൺ മൈനസ് എം ടു ഇൻറ്റു ജി, ഇത് നമ്മൾ അങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടേ നേരത്തെ, എം വൺ മൈനസ് എം ടു ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു എം വൺ പ്ലസ് എം ടു പ്ലസ് ഐക്ക് പകരം എം ആർ സ്ക്വയർ ബൈ ടു ആണ്. അപ്പോൾ ഈ ആർ സ്ക്വയർ മേലുള്ളതും താഴെയുള്ളതും ക്യാൻസൽ ചെയ്ത് പോകും. സോ എം എന്ത് വരും, പ്ലസ് എം പി ഡിവൈഡ് ബൈ ടു എന്ന് വരും അല്ലേ. ഇവിടെ നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബി എം വൺ പ്ലസ് എം ടു പ്ലസ് എം പി ബൈ ടു ഇൻറ്റു എ എന്ന് വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം വൺ മൈനസ് എം ടു ഇൻറ്റു ജി എന്ന് വരും. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, എം വൺ മൈനസ് എം ടു ഇൻറ്റു ജി ഡിവൈഡ് ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം പി ബൈ ടു എന്ന് വരും. ഓക്കെ, നോ നമുക്ക് എന്ത് കിട്ടി, ആക്സലറേഷൻ ഓഫ് ദി സിസ്റ്റം കിട്ടി. ഈ സിസ്റ്റത്തിലെ മാസ് മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ എന്താണെന്നുള്ളതാണ് എയുടെ ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് യു ക്യാൻ റിയലൈസ് സംതിങ് ദാറ്റ് ഇസ് യു ക്യാൻ സീ ദാറ്റ് ദ പുള്ളി ഇൻക്രീസസ് ദ ടോട്ടൽ ഇനേർഷ്യൽ മാസ് ഓഫ് ദി സിസ്റ്റം. ടോട്ടൽ ഇനേർഷ്യൽ മാസ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് വരുന്നു, എം വൺ പ്ലസ് എം ടു പ്ലസ് എം പി ബൈ ടു എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെ നോക്കൂ കോൺട്രിബ്യൂഷൻ എന്താണ്, നേരെ ഇഫക്റ്റീവ് മാസ് ഓഫ് ദി പുള്ളി ഈസ് ഓൺലി ദി ഹാഫ് ഓഫ് ഇറ്റ് റിയൽ മാസ്. റിയൽ മാസിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ ഇഫക്റ്റീവ് മാസ് ആയിട്ട് വരുന്നത്. സോ ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഫോർ അഡ്മിഷൻ ദ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു എം വൺ മൈനസ് എം ടു ഇൻറ്റു ജി ഡിവൈഡ് ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം പി ബൈ ടു. ഓക്കെ, സോ എന്ത് ഇത് നമ്മളിപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, റൊട്ടേഷണൽ മോഷന് നമ്മളൊരു ലീനിയർ മോഷനെ പോലെ തന്നെ കൺസിഡർ ചെയ്തിട്ട് നമ്മളതിൻ്റെ ടേംസ് മാറ്റി അങ്ങനെയാണ് ചെയ്തത് അല്ലേ. നമ്മൾ ഫോഴ്സിന് പകരം ടോർക്ക് എന്ന് എഴുതി, എന്നിട്ട് നമ്മൾ നേരത്തെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെയാണ് ന്യൂട്ടൺസ് ലോസ് ചെയ്യുന്ന പോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതിയിട്ടാണ് നമ്മളിവിടെ ആക്സലറേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ദിസ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ടു ഫൈൻഡ് ദി മോഷൻ ഓഫ് എ സിസ്റ്റം ഈവൻ ഇഫ് ഇറ്റ് അണ്ടർഗോസ് റൊട്ടേഷൻ മോഷൻ. ഓക്കെ, ഇൻ ദി നെക്സ്റ്റ് വീഡിയോ വി വിൽ സീ ദ equation for a simple pendulum. Okay, thank you.